രാജിക്കത്ത് കൊടുത്തു. ഇനി എം എൽ എ ആണ്. പൂർണ്ണ സംതൃപ്തി ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുറച്ചുകൂടി ചില കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഏതാണ്ട് 2.5 കൊല്ലം കൊണ്ട് 9,600 കോടി രൂപയുടെ പദ്ധതികൾ, ഒരു കാലത്തും അത്രയും പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിട്ടില്ല. നിർണായക ഘട്ടങ്ങൾ, വരൾച്ചയും വെള്ളപ്പൊക്കവും, ജലവിഭവം നന്നായി ഇടപെട്ടു. അല്ല, അത് ആവശ്യത്തിന് ചർച്ച ചെയ്തല്ലോ. ഇനിയിപ്പോൾ മുന്നണിക്കോ ഗവൺമെൻറ് ദോഷമുണ്ടാകുന്ന രീതി കൂടുതൽ പ്രതികരണത്തിന് പ്രസക്തിയില്ല. അത് നമ്മൾ ആ വിഷയങ്ങളൊക്കെ 2-3 ദിവസം നന്നായി ചർച്ച ചെയ്തല്ലോ. ഇല്ല, ഞാൻ ഇത് രാജിക്ക് ഒരു ഉപാധിയില്ല, നിരുപാധി. പാർട്ടി രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചു. അല്ലാതെ അതിന് ഇന്നതാക്കണമെന്നോ ഇന്നതാക്കരുതെന്നും ഉപാധികളൊന്നുമില്ല. മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു മികച്ച അംഗമായിട്ടാണ് അങ്ങ് പ്രവർത്തിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇപ്പം ഒരു ദുഃഖം പ്രകടിപ്പിച്ചു അങ്ങ് ഈ ടീമിൽ നിന്ന് ഇടയ്ക്ക് പിരിഞ്ഞു വേണ്ടി വന്നതിൽ. മുഖ്യമന്ത്രിയുടെ 19 മികച്ച ആളുകളുണ്ട്, ഞാൻ മാത്രമല്ല, എല്ലാവരും മികച്ച തന്നെ നിൽക്കുന്നത്. മികച്ച ആളുകൾ പോകുമ്പോൾ വേറെ മികച്ച ആളുകൾ വരും. അതൊക്കെ അങ്ങനെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു മന്ത്രിയും മികച്ചതല്ലാതാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, നല്ല പെർഫോമൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓട്ടെ, അതെ, സി എം പറഞ്ഞില്ല, ഞാൻ വെളിപ്പെടുത്ത കാര്യമില്ലല്ല. സി എം ഇല്ല, പിള്ളേരില്ല. അല്ല, അതിപ്പോൾ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യുന്നു. പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ചില ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുക, അതൊക്കെ നടക്കട്ടെ. അതൊന്നും പാർട്ടിയുടെ പിളർപ്പിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല. ഓക്കെ, ഇന്ന് ഓഫീസ് വരെ പോകും. ചില ക്രമീകരണങ്ങളുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് മന്ത്രിസഭ അല്ല, കഴിഞ്ഞ 2.5 വർഷത്തെ കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കണമെന്നാണ്. ഇനി സാധ്യതയുണ്ടോ എന്ന് അറിയട്ടെ. നിങ്ങൾ ഞാൻ നോക്കട്ടെ, ഓഫീസിലോട്ട് ചെല്ലട്ടെ. സെക്രട്ടറി പോകുന്നുണ്ട്, ഓഫീസിൽ ചില ക്രമീകരണം ചെയ്യാനുണ്ട്. ജലവകുപ്പിലെ ജീവനക്കാരെ കണ്ട് അവരോട് നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ അത് നടത്തും. ചർച്ച ഒന്നും വെച്ചിട്ടില്ല, കാണുമായിരിക്കും. മറ്റേ നേതാക്കൾ വരുന്നവരായിട്ട് സംസാരിക്കും. ആ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, ദേശീയ നേതൃത്വത്തെ അറിയിച്ചു, സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ ഒരു സമയമൊന്നുമില്ല. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമല്ലോ. ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാൻ പറ്റും. എൻ്റെ പാർട്ടിയുടെ മന്ത്രി അതൊക്കെ പങ്കെടുക്കും. ഈ ചോദിച്ചു ചെന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമതാ വിചാരിച്ചു. പാർട്ടി സഹാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ പാർട്ടി സഹാക്കൾ തമ്മിൽ തുടരുക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അങ്ങനെ ഒരു തലത്തിൽ ഒരു ചർച്ചയും നടന്നായി എനിക്കറിയില്ല. ആരെ ആക്കണമെന്നും ആരെ, ചില മാധ്യമങ്ങളിൽ ഞാൻ പിടിവാശി ആവശ്യപ്പെട്ടു എന്നൊക്കെ ഒരു ദൃശ്യവാദ്യത്തിൽ കണ്ടു. അങ്ങനെ ഒരു ആവശ്യം ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഒരു എം എൽ എ എന്ന നിലയിൽ തന്നെ നല്ല ജോലികൾ ചെയ്യാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊന്നും നിർബന്ധങ്ങളും വാശിയും ചോദിച്ചു വാങ്ങില്ല. ഞാൻ 6 കൊല്ലം പാർട്ടി പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത്, പ്രമുഖരായ ആരും പാർട്ടിയിൽ ഇല്ലാതിരുന്ന സമയത്ത്, പടിപടിയായി പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് വളർത്തുന്നതിൽ ചില സ്റ്റേറ്റ് ഒട്ട് കൂടി നടന്ന ഒരാളാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തോടൊരു ഭ്രമമൊന്നുമില്ല. 6 വർഷം 200 കസേരയാണ്. പാർട്ടി മെച്ചപ്പെടണം, നന്നാവണമെന്നുള്ള ആഗ്രഹം, അതിന് പാർട്ടി എടുക്കുന്ന തീരുമാനം, അതിനോട് സഹകരിച്ചു പോകാൻ. വലതുപക്ഷത്ത് ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രമുഖരെ ആളുകൾ പോയ 2009 അവരോട് പോയതിനെ കരുതല്ല. വലതുപക്ഷമെന്നൊരു ഓപ്ഷൻ കേരളത്തിലെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടിക്കില്ല. ഇടതുപക്ഷത്തോടൊപ്പമാണ് സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക ഇടം. വലിയ പ്രമുഖരായ നേതാക്കൾ വലതുപക്ഷത്തോട്ട് പോയപ്പോഴും ഇല്ല, ഇവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് ധീരമായ നിലപാടെടുത്ത് പാർട്ടി ഇവിടെ നിർത്തി പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന ഞാൻ, വലതുപക്ഷം എന്നൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല. അന്ന് വലതുപക്ഷത്തേക്ക് പോയ പല ആളുകളും തിരിച്ചെത്തിയല്ലോ, പല ആളുകളും LDFിലെത്തിയല്ലോ. അവർ എത്തേണ്ടി വരും. കാരണം ഞാൻ അതാണ് പറഞ്ഞത്, ഈ സോഷ്യലിസ്റ്റ് ആശയമുള്ളവരുടെ ഒരു സ്വാഭാവികമായ ഇടം എന്ന് പറയുന്നത് ഇടതുപക്ഷം. ശരി, നമസ്കാരം.